ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ സിനിമ ഒരു കൂടെ ഇട്ടാൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടുപോകേണ്ടി വരും. പല വർണ്ണത്തിലുള്ള കിളികൾ പറന്നു പോകുന്ന പോലെ ഇടില്ല മേഡം, മമ്മൂട്ടിയെ കൊണ്ടേ പറ്റൂ. ഇത് നിങ്ങൾ പേടിക്കൂല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊരു ഫാന്റസിയാണ്, ഭയങ്കര സംഭവമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ കൈ വയ്ക്കൂല ട്ടാ, കൂടുതൽ പറയുന്നില്ല, സ്പോയിലായി പോകും. ചേട്ടാ എടുത്തു പറയാം, ഇക്ക എന്നെ പൊളി. എന്ത് പറയാ, പടം പോളും, സൂപ്പർ പടം. പോരാ 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 പടം പോരാ പടം കൊള്ളാം. അതൊരു വേറൊരു ലോകമാണ് ചേട്ടാ, നന്നായിട്ടുണ്ട്. തുമ്പോടുണ്ട്, തുമ്പോടുണ്ട് ഒരു ഭയാനകമായ വേർഷൻ. ഭയങ്കര സാറ്റിസ്ഫൈ. കൊള്ളാം കൊള്ളാം, നല്ല സിനിമയായിരുന്നു. കൊള്ളാം, തിയേറ്റർ വേർത്താണ്. ആ തെല്ലുണ്ട്, നല്ലതാണ്. ആ എൻഗേജ് ഉണ്ട്, കൊള്ളാം. എടുത്തു പറയാനുള്ള ചെറിയൊരു ഹൊറാണ്, എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കൂടുതലൊന്നും പറയാനില്ല, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, വേറൊരു കഥയാണ്. അമ്മൂക്ക സൂപ്പർ, ഒരക്ഷയില്ല, വെറൈറ്റി അഭിനയം. നല്ല സിനിമയാണ് കേട്ടോ, നല്ല സിനിമ, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സിനിമയോഗ്രഫിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പ്രസ് മീറ്റിൽ കണ്ടതുപോലെ തന്നെ പുള്ളി ഇപ്പം ഏതാണ്ട് പറഞ്ഞില്ലേ, ശൂന്യതയായിട്ട് വന്നവർ, അതൊക്കെ പുള്ളിയുടെ പ്രൊമോഷനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല തീ സാധനമാണ്. കഥാപാത്രം എണ്ണം കുറവാണെങ്കിലും ഭയങ്കര വിഷയമില്ലായിരുന്നു. ഓരോന്നോരോ പ്രതീക്ഷകൾ നൽകി ഇങ്ങനെ കൊണ്ടുവരുന്നു. മേക്കിംഗ് കൊള്ളാം ബ്രോ, കാണാം. മമ്മൂക്കയുടെ അഭിനയം വേറെ ലെവൽ. ും പറയല്ല, നല്ല പടം. നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് എക്സ്പീരിയൻസ്. ആ മോണോക്രോമാറ്റിക് ടോൺ പിടിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ കൊള്ളം, കുഴപ്പമില്ല, കാണാൻ രസമാണ്. അന്യായ പടം, ഒരു രക്ഷയില്ല. ഏതെന്താ പറയാ, പാക്കളില്ല, അതിഗംഭീരം. മച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒക്കെ മനസ്സിൽ ഭയങ്കര എന്താ പറയാ, പല വർണ്ണത്തിലുള്ള കിളികൾ പറന്നു പോകുന്ന പോലെ. ഹൊറർ എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ മിസ്റ്ററിയാ, എല്ലാവരുടെ മുഖത്തും നിഗൂഢതകളാ, ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. കിടിലം പടം, കിടിലം പടം. അത് നമുക്ക് വലിയ എഴച്ചിലൊന്നും ഫീൽ ചെയ്യില്ല, എങ്കിലും ത്രില്ലടിപ്പിക്കുന്ന ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ആ സിനിമയിലോട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. അടിപൊളി പടം, നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. സെറ്റ് പടം, ഒരു രക്ഷയില്ല, അടിപൊളി. ആ സൂപ്പർ പടം, അടിപൊളി പടം, കാണാൻ പറ്റിയ പടം. കൊള്ളാട്ടം, നല്ല മൂവി ആയിരുന്നു. എല്ലാവരും നല്ല ആക്ടിംഗ് ഒക്കെ പൊള്ളിയായിരുന്നു. അർജുൻ, അശോകും എല്ലാവരും ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് ആക്ടിങ്ങിന് ഒന്നും പറയാനില്ല, കിടിലം സിനിമയാണ്. സിനിമ കൊള്ളാം, വേറെ വല്ലത് പറയാനൊന്നുമില്ല. മമ്മൂട്ടിയൊക്കെ വിഷയം, ആക്ടിംഗ് ഒക്കെ നൈസായിട്ടുണ്ട്. ഇടില്ല മേഡം, മമ്മൂട്ടിയെ കൊണ്ടേ പറ്റൂ. ഇത് ത്രില്ലർ ട്വിസ്റ്റ് എല്ലാം ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മമ്മൂട്ടിയെ കൊണ്ടേ പറ്റൂ, കിടില അഭിനയം. ഞെട്ടിച്ചു അവസാനം, ആദ്യം മുതൽ അവസാനം ഫുൾ ഇത് തന്നെ. അബു ഭയങ്കര പടം, ഭയങ്കര പടം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അങ്ങയുടെ എന്തോ എന്ത് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൊണ്ടൊരു സംഭവം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റിയൊരു പടം. ആ ചിരിയൊക്കെ ഉണ്ട്, അത് ടീസറിന് വേണ്ടി ചെയ്തതല്ല. അതൊരു ഒമ്പോ അത് അവസാനം ഒരു 15 മിനിറ്റിൽ പുള്ളിക്കാരൻ്റെ ഒരു എന്ത് കാണാനാണോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. നിങ്ങൾ പേടിക്കൂല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊരു ഫാന്റസിയാണ്, ഭയങ്കര സംഭവമാണ്. കാണണം, മമ്മൂട്ടി മാരകം, ഒരു രക്ഷയില്ല, പറയാതി. അടിപൊളി പടം, ഒന്നും പറയല്ല, അടിപൊളി പടം. മമ്മൂക്ക ക്ലൈമാക്സ്, എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. ബ്രോ നല്ല അടിപൊളി സിനിമയാണ് ബ്രോ, നല്ല സിനിമയാണ്. മമ്മൂട്ടി കിടിലാണ് ബ്രോ, ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ ഹൊറർ ബേസ്ഡ് മൂവിയാണ്, അടിപൊളി സിനിമയാണ് ബ്രോ. നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു എല്ലാ സ്കോപ്പുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ അവിടെ കാണണം. ചിരിച്ചുകൊണ്ട് കൊലച്ചിരികൾ പലതും നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്ക്രീനാണ് അവിടെ. എന്നുവെച്ചാൽ അത്രയധികം വളരെയധികം ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വിഷ്വലിയും അതുപോലെ മ്യൂസിക് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, നമുക്കത് പറഞ്ഞറിയാൻ കഴിയില്ല. നാഷണൽ അവാർഡുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മമ്മൂട്ടിയുടെ കൊലച്ചിരികൾ പലതും നമുക്ക് സ്ക്രീനിൽ കാണാം. ഒന്നുമില്ല പറയാനായിട്ട്, അത്രത്തോളം ഒരു മികച്ച പടമൊന്നും പറയാനൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ സിനിമ ഒരു കൂടെ ഇട്ടാൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടുപോകേണ്ടി വരും. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ പടം നമ്മൾ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ല. ഒരു നല്ല ഒരു മേ ബി ഒരു ആവറേജ്, അത്രത്തോളം പറയാൻ പോലും നമുക്ക് ഡൗട്ടാണ്. ഉഗ്ര സിനിമ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. മമ്മൂക്കയാണ് ലീഡിംഗ് ആയിട്ട് പോകുന്നത്, ബ്ലാക്ക് മാജിക് ആയിട്ടൊക്കെ ഉള്ളതാണ്. കൂടുതൽ പറയുന്നില്ല, സ്പോയിലായി പോവും. തിയേറ്റർ മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, നല്ലൊരു തിയേറ്റർ മസ്റ്റ് വാച്ചബിൾ. ഏരിസ് പ്ലസ് പോലത്തുള്ള തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണിത്. അല്ലാതെ ഒ ടി ടിയിൽ കാണാൻ പറ്റുന്നൊരു സിനിമയല്ല. കാര്യം ഇതൊരു ബ്ലാക്ക് മാജിക്കായിട്ട് ബന്ധപ്പെട്ട് ദുർമന്ത്രവാദം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റോറിയാണിത്. വളരെ ഉഗ്രം എക്സ്പീരിയൻസ്. ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ കൈ വയ്ക്കൂല ട്ടാ, ഈ ഒരു ക്യാരക്ടർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വിസ്മയം തന്നെയാണ് പുള്ളി.